ഹലോ. പാദസരങ്ങളോട് നമുക്ക് പലർക്കും ഒരു ക്രേസ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ലൈഫ് മേറ്റ് മൂലം സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് പാദസരങ്ങളാണ്. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രാമിൽ വരുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പാദസരമാണിത്. അപ്പോൾ നമുക്ക് ഇതേ കണ്ടോ, കട്ടിങ് ബോൾസ് ആണ് ഇതിനകത്ത് ആ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റോഡിയം ഒക്കെ കൊടുത്തിട്ടുള്ളതെന്ന് തോന്നും സ്റ്റോൺസ് ആണെന്ന്. പക്ഷെ സ്റ്റോൺ അല്ല, ആ ഒരു രാജ്കോട്ട് ഡിസൈനിലാണ് അത് വന്നിരിക്കുന്നത്. കണ്ടോ, നമുക്കൊരു യെല്ലോ ഗോൾഡും അതുപോലെ തന്നെ റോഡിയും കൂടെ ഇങ്ങനെ യൂണിഫോമായിട്ട് ഇട കലർത്തി കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണിത്. നല്ല സിമ്പിളായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 4 ഗ്രാമാണ്. പിന്നെ ഇതാ ഈ ഒരു ഒരു അരിഞ്ഞാൻ ഡിസൈൻ, ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 6 ഗ്രാമാണ്. സിമ്പിളായിട്ടൊരു പ്ലെയിൻ ചെയിനിൽ തീർത്തിരിക്കുന്ന ഒരു ഒരു പാദസരമാണിത്. ഇത് നമുക്ക് ഡെയിലി യൂസിന് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കിപ്പോൾ ഡെയിലി വർക്കിനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ഈ ഒരു പാദസരം നല്ല സിമ്പിളായിട്ട് നമ്മുടെ കാലിൽ കിടക്കും. അപ്പോൾ ഇത് കണ്ടോ, മൂന്നാമത്തത് നമുക്ക് കട്ടിങ് ബോൾസാണ് അതിൻ്റെ ഡിസൈനിൽ വന്നിരിക്കുന്നത്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാദസരവും 2 ലെയറിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ലെയറിൽ വന്നിരിക്കുന്ന പാദസരം ആയതുകൊണ്ട് തന്നെ നമ്മളിത് കൂടുതലും ഫംഗ്ഷനൊക്കെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് കുറച്ച് കട്ടിങ് ബോൾസും ആ ഒരു രാജ്കോട്ട് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ യെല്ലോ ഗോൾഡാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 8 ഗ്രാമാണ് ഈ ഒരു പാദസരത്തിൻ്റെ വെയിറ്റ്. ബോൾസിൽ കുറച്ചും കൂടെ വലുപ്പത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പാദസരമാണിത്. ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 10 ഗ്രാമാണ്. ഇതും നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെയാണ് കൂടുതലും സെലക്ട് ചെയ്തെടുക്കാറ്. അപ്പോൾ ആ ഒരു ബോൾസിൽ വന്നിരിക്കുന്നത് റോഡിയും അതുപോലെ തന്നെ യെല്ലോ ഗോൾഡുമാണ്. റോഡിയം വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ കണ്ടോ അതിൻ്റെ ആ ഒരു ഷൈനിങ് നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരു കുറച്ച് ആ ഒരു ചെയിനൊക്കെ തന്നെയാണെങ്കിലും കുറച്ച് നല്ല കട്ടിക്കാണ് അതിൻ്റെ ആ ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അതേ ആ ലോക്കും നല്ല ഹാർഡായിട്ട് തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് പാദസരമൊക്കെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കാൻ നേരത്ത് ഇതിൻ്റെ കൊളുത്തൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പൊട്ടിപ്പോകുന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, എല്ലാത്തിൻ്റെയും ആ ഒരു ലോക്കും ആ ഒരു കൊളുത്തുമൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തൊരു പാദസരം കണ്ടോ, നമ്മളിത് ശരിക്കും ഒത്തിരി പേരുടെ കാര്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ടൈപ്പൊരു ഡിസൈനാണിത്. കുറച്ച് ബോൾസ് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ അടുക്കിയടുക്കി വരും. അപ്പോൾ ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 12 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ ഇത് മിക്ക ആൾക്കാരും ഡെയിലി യൂസിന് നല്ലതായത് കൊണ്ടാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നതും സെലക്ട് ചെയ്തെടുക്കുന്നതും. ഇപ്പോൾ നീ അടുത്തൊരെണ്ണം, ഇത് നമ്മളിങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു ഡിസൈനാണ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിൽ വന്നിരിക്കുന്നത് കുറച്ച് റൗണ്ട് ഷേപ്പിൽ ഹേർട്ട് ഷേപ്പൊക്കെയാണ് ഡിസൈനായിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 3 പവനാണ്. ഇത് നമ്മൾ കൂടുതലും കല്യാണത്തിനൊക്കെ ആണെങ്കിൽ പുതിയ ഡിസൈൻസൊക്കെ നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനത് സജസ്റ്റ് ചെയ്തിരുന്നു. നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ കുറേ ചെയിൻസിൽ പ്ലെയിൻ ചെയിൻസിലൊക്കെ നമ്മൾ ഇപ്പോൾ ലൈറ്റായിട്ട് മുതൽ കുറച്ച് വെയിറ്റ് വരുന്നത് വരെയൊക്കെ അണിയാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡിസൈൻസും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിലും കുറേ കളക്ഷൻസ് നമ്മുടെ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിലുണ്ട്. ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിൽ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഏത് ഡിസൈനാണോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് വരുന്നത് നമ്മുടെ പുത്തൻപള്ളിക്ക് ബിഹൈൻഡിലായിട്ട് പള്ളിക്കുളം റോഡിൽ നമ്മുടെ കാൽഡിയം സെൻറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ജ്വല്ലറി വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും വിസിറ്റ് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് കാവേരി. ബൈ ബൈ.